Hi friends, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വാട്ടർ പമ്പ് വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന ഒരു വാട്ടർ പമ്പ് ആണ് ഇത്. അപ്പം ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോക്സ് പൊളിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നോക്കാം, ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തെടുക്കുന്നു. ഇത് ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്നതാണ്, പക്ഷേ അറിയാത്ത വളരെ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മൾ മോട്ടർ പെട്ടിന്നെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലുള്ള ഇടുന്ന മോട്ടറിന് മിക്ക ആളുകൾക്കും വരുന്നൊരു ഫാൾട്ടാണ്, പുതിയത് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നേരെ സാധാരണ മോട്ടർ ചെയ്യുന്ന പോലെ ഫിറ്റ് ചെയ്തങ്ങ് കിണറിലേക്ക് ഇറക്കും. അത് 100% നമ്മൾ ഉറപ്പ് വരുത്തണം ഈ മോട്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇത് ഞാൻ വാങ്ങിച്ചപ്പം അവർ കടയിൽ നിന്ന് വെള്ളം ഒഴിച്ചതാണ്, ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇതിൽ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ചെറുങ്ങനെ ഒന്ന് വെള്ളം കാണാം, വളരെ കുറഞ്ഞ രീതിയിൽ വെള്ളം കാണാം. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്, ഈ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചതാണ്. പക്ഷെ കുറച്ച് വെള്ളം ഇതിൽ കുറവ് കാണുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, ഇതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ അത് ഇച്ചിരി വെള്ളം അങ്ങ് വലിക്കുമല്ലോ, അതിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ശരിക്കും വെള്ളം ഇറങ്ങും. നമ്മൾ ഓട്ടിക്കൊണ്ടുവരുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം 100% ഇതിൽ വെള്ളം ഉണ്ടെന്ന് ഉറപ്പ് വരുത്താം. ഇതാ കാണുന്നില്ല വെള്ളം. അപ്പം വെള്ളം, ബാക്കിയുള്ള വെള്ളം ഞാൻ ക്ലിയർ ചെയ്ത് പാർന്നതിന് ശേഷമാണ് ഇനി നമുക്ക് ഈ മോട്ടർ ഒന്ന് വയറും കണക്ഷനെല്ലാം കൊടുത്തിട്ട് കിണറിലിറക്കുക. നമ്മൾ ദൂരെ സ്ഥലത്തു നിന്നൊക്കെയാണ് മോട്ടർ വാങ്ങിക്കൊണ്ടുവരുന്നത് വെച്ചാൽ, ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം കുറേയൊക്കെ വലിഞ്ഞു പോവും, അതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും അത് വലിച്ചെടുക്കും. അപ്പം വെള്ളം 100%, ഇതിലെ നമ്മൾ ഒഴിച്ചിട്ട് അതിലെ വെള്ളം ഒഴുകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഈ ഹുക്ക് ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുക. അത് ഈ മോട്ടറിൻ്റെ രൂപം എങ്ങനെയാണ്, വേറെയുള്ള മോട്ടറിന് ചിലപ്പോൾ സ്ക്രൂ ആയിരിക്കും, പല മോട്ടറിനും പല രൂപമാണ് ഉണ്ടാവുക. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വെള്ളം ഒഴിച്ച് നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം. രണ്ട് ഹുക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ലിവർ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ രണ്ട് വശവും ചെയ്യുക. ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് തള്ളിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ മോട്ടർ കയർ വെച്ചതിൽ തൂക്കുമ്പോഴൊക്കെ അത് വലിയ പ്രയാസമാവും. ഇനി നമുക്കിതിൻ്റെ വയറിൻ്റെ കണക്ഷൻ എങ്ങനെ വരുന്നത് നോക്കാം. ഒട്ടുമിക്ക കമ്പനീൻ്റെ മോട്ടറെ നമ്മൾ വാങ്ങിച്ചാലും അതിൻ്റെ കൂട്ടത്തിൽ മാക്സിമം വന്നാൽ ഒരു 2 മീറ്റർ കേബിളേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ഒരു 10 മീറ്ററൊക്കെ താഴ്ചയുള്ള സാധാ കിണറാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വയറ് ജോയിൻ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ വയറ് ജോയിൻ്റ് ചെയ്യുമ്പം വെള്ളത്തിലിടുന്ന മോട്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും വാട്ടർ പ്രൂഫിങ് ഇൻസുലേഷൻ വേണം. പക്ഷെ ചില ആളുകൾക്കൊരു പ്രശ്നം ഉണ്ട്, ചിലർ ഒട്ടിച്ചാൽ അത് ഒട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ്. ഇതാണ് വാട്ടർ പ്രൂഫിങ് ഇൻസുലേഷൻ. ഇത് നമ്മൾ ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുക. ഇത് വയറ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ആദ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരിക്കലും വയറ് നമ്മൾ ഇങ്ങനെ പിരിച്ചു കൊടുക്കരുത്. ഇങ്ങനെ പിരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങ് വലിഞ്ഞു പോരുത്, ആ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ജോയിൻറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം വയറിങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വശം ഇങ്ങോട്ടും തിരിക്കുക, ഒരു വശം ഇങ്ങോട്ടും തിരിക്കുക. ഇങ്ങനെ മൊത്തം നല്ല ടൈറ്റിൽ ചുറ്റിയെടുത്താൽ വയർ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും. പെട്ടെന്നൊരു ലൂസ് കോണ്ടാക്റ്റോ കാര്യമൊന്നും അങ്ങനെ വരാണ്ട് ഏറ്റവും നല്ല ടൈറ്റിൽ തന്നെ അത് നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഒരിക്കലും ഡയറക്റ്റ് ഇതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫിങ് ഇൻസുലേഷൻ ചുറ്റരുത്. സാധാ ഇൻസുലേഷൻ ഒന്ന് ചുറ്റിയതിന് ശേഷം മാത്രം ചുറ്റുക. ഡയറക്റ്റ് നമ്മൾ ചുറ്റിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ പിടിക്കൂല. അപ്പം സാധാ ഇൻസുലേഷൻ ഒന്ന് ചുറ്റി കൊടുക്കുക, എന്നിട്ട് വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ അതിൻ്റെ മേളിൽ ചുറ്റി കൊടുക്കുക. ഇനി നമ്മൾ 3 വയറും അങ്ങനെ ചുറ്റിയെടുക്കുക. ആദ്യം സാധാ ഇൻസുലേഷൻ ഞാനൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ ചുറ്റുന്നത്. ഒന്ന് ചുറ്റി കൊടുത്താൽ മതി, ആ വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ ഒന്ന് ശരിക്കും ഒന്ന് പിടിച്ച് നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശം. ഞാൻ ശരിക്കും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലോട്ടിക്കുക. ഈ വാട്ടർ പ്രൂഫ് ഇൻസുലേഷൻ നമുക്ക് വേണ്ടത് 3 വയറിനാണ്. അപ്പം ഏകദേശം ഇതിൻ്റെ സെൻറ്റർ കണ്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തിട്ട് വേണം നമുക്കത് ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് 2 പീസേ ആക്കുന്നുള്ളൂ.
രണ്ട് പീസ് ഉണ്ടെങ്കിൽ മൂന്ന് വയറിനും ചുറ്റാനുള്ള ഉണ്ടാവും. ഇനി ഇതെങ്ങനെ ചുറ്റാന്ന് ചോദിച്ചാൽ അതുകൂടെ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ ചുറ്റിയെടുക്കുക എന്നുള്ളത്. ഇതൊരിക്കലും ഇതിൻ്റെ രണ്ട് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ഈ മുകളിലത്തെ ഈ കവർ മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിക്കലും ഒട്ടിപ്പോരുത്. പിന്നെ പിടിച്ചു വലിക്കുമ്പോൾ വളരെ പ്രയാസം, അത് ഇത്ര വൃത്തിയായിട്ട് ഇത് എമൗട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊന്ന് ശരിക്കും നല്ലോണം വെച്ചിട്ട് ഇതേപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഞാൻ മൊത്തം ഒന്ന് ചുറ്റിയെടുക്കട്ടെ. ഇപ്പോൾ വാട്ടർ പ്രൂഫ് ഇൻസ്റ്റലേഷൻ നമ്മൾ നന്നായിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ ഒന്നുകൂടെ ഇൻസ്റ്റലേഷൻ ടാപ്പ് അടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ മൂന്ന് വയറും ചുറ്റിയെടുക്കണം. ഇതേപോലെ ഒന്നുകൂടെ ടാപ്പ് ചുറ്റി കൊടുക്കുക. നമ്മൾ ഒട്ടിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് സെറ്റായി വരും. വെള്ളത്തിലിട്ടാലൊന്നും വെള്ളം കരണ്ടും തമ്മിൽ ബന്ധപ്പെടുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനാണിത് ചുറ്റുന്നത്. ഇത് മൂന്ന് ഞാനൊന്ന് ചുറ്റിയെടുക്കാം. ഇപ്പം മൂന്ന് വയറ് നമ്മൾ ശരിക്കും ഇൻസ്റ്റലേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. കളർ കോഡ് ഒരിക്കലും മാറിപ്പോരുത്. കളർ കോഡ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റർ ബോക്സിൽ കൊടുക്കുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ഈ കളർ കോഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതൊന്ന് വലിഞ്ഞു പോകാത്ത രീതിയിൽ ഇവിടെ ഒന്ന് ടാപ്പ് അടിച്ച് വെക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. നമ്മൾ വയറ് ജോയിൻ ചെയ്ത ഭാഗം വലിഞ്ഞു പോകാത്ത രീതിയിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കേബിൾ ടൈം കുടുക്കിയിട്ടിട്ടുണ്ട്. ഒരിക്കലും ഇവിടെ ഒടിക്കരുത്. ഇവിടെ ഒടിക്കുമ്പോൾ ഇവിടെ ഈറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ കുറച്ചൊരു ലൂസ് വയറിട്ടിട്ട് വേണം ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഓസ് കോളറും ഈ വാൾവിൻ്റെ ഭാഗവും ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. അത് ത്രെഡ് സീൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അന്ന് ചെയ്തെടുക്കാം. ആദ്യം ഈ ടോപ്പ് റിമൂവ് ചെയ്യാം. എന്നിട്ട് നോക്കുക, അവിടെ ഇതേപോലത്തെ ഒരു റബ്ബറിൻ്റെ പീസ് ഉണ്ടാവും. ഇതിലെ വെള്ളം ലീക്കാണ്ടിക്കാനുള്ള ഒരു റബ്ബർ പീസ്. അത് ഇതെടുത്ത് കളയണം. ഇതെടുക്കാണ്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അത് വെള്ളം പുറത്തേക്ക് വരില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നം ഉണ്ടാവും. മോട്ടർ കംപ്ലയിൻറ്റ് വരാനൊക്കെ സാധ്യത ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് കൈ വെച്ച് വലിച്ചാൽ മതി. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട്. ഇനി കുറഞ്ഞ വശം മാത്രമേ അവിടെ ഉള്ളൂ. അത് നമുക്ക് വെള്ളം വരുന്ന വശത്തല്ല അതുള്ളത്. അപ്പം മാക്സിമം എടുത്ത് കളയാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുത്ത് കളയാം. എന്നിട്ട് ഈ ഓസ് കോളർ ത്രെഡ് സീൽ വെച്ചിട്ട് വേണം നമുക്കിതിവിടെ ഫിറ്റ് ചെയ്യാൻ. ഏതൊരു ത്രെഡുള്ള പ്രതലത്തിലും നമ്മൾ ത്രെഡ് സീൽ ചുറ്റുമ്പം ആ ത്രെഡിൻ്റെ ഭാഗം, ത്രെഡ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പം ഈ വശത്തേക്കാണ് വലത്തോട്ടാണ് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഇടത്തോട്ട് ചുറ്റി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വലത്തോട്ട് ടൈറ്റ് ചെയ്യുന്ന ത്രെഡ് ഉള്ള സാധനമാകുമ്പം അത് വലത്തോട്ട് തന്നെ ചുറ്റുമ്പം ഈ ത്രെഡ് സീൽ ലൂസായി പോരാനുള്ള സാധ്യത കൂടുതലാണ്. അത്യാവശ്യം നല്ല കനത്തിൽ തന്നെ ചുറ്റിയെടുക്കണം. അപ്പോൾ ത്രെഡ് സീല് ചുറ്റിയെടുത്തു. ഇനി നമുക്കിത് ഈ ഓസ് കോളർ ഇവിടെ കറക്റ്റ് ത്രെഡ് കൂടെ തന്നെ ഇറക്കിയിട്ട് പൈപ്പ് റേഞ്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റായിരിക്കണം, അല്ലെങ്കിൽ വെള്ളം ഹൈറ്റുള്ള ഭാഗത്തൊക്കെ വെള്ളം കയറുമ്പോൾ ലീക്ക് വരും. ഇനി നമുക്ക് പൈപ്പ് റേഞ്ച് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക പൈപ്പ് റേഞ്ച് വെച്ചിട്ട്. ഇപ്പോൾ ഈ ഓസ് കോളർ നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വാൾവൂടെ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. വാള് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് എടുത്ത് കളയാം. നേരത്തെ മേളിലുണ്ടായതുപോലുള്ള റബ്ബർ ഇവിടെ അല്ല, ചില മോട്ടറുകൾക്ക് ഉണ്ടാവലുണ്ട്. സാധാ ടൈപ്പ് മോട്ടറിന് അത് ഉണ്ടാവലുണ്ട്. അപ്പോൾ ത്രെഡ് സീൽ ഇട്ടിട്ട് ഈ വാൾവും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെ ഇച്ചിരി ലീക്ക് ഉണ്ടായാലൊന്നും പ്രശ്നമില്ല, വെള്ളം അങ്ങോട്ട് വലിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ എന്നാലും മാക്സിമം ടൈറ്റിൽ വേണത് ചെയ്ത് കൊടുക്കാൻ. ഈ വാൾവ് എപ്പോഴും മോൾ ഭാഗത്തേക്ക് നിൽക്കുകയാണ് ഏറ്റവും ബെറ്റർ. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് നിന്ന് കഴിഞ്ഞാൽ അടിയിൽ നമ്മൾ പറ്റത്ത് വെള്ളം കുറയുന്ന സമയത്തൊക്കെ നിലത്ത് തട്ടി വെച്ചാൽ മണ്ണ് വലിക്കുന്ന പ്രശ്നം വരും. അപ്പോൾ കുറച്ച് പൊക്കി വെച്ച് കൊടുത്താൽ അതാണ് ഏറ്റവും ബെറ്റർ മാർഗം.
ഇത് പ്ലാസ്റ്റിക് ആണ്, പൊടിഞ്ഞു പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ത്രെഡ് ഇവിടെ കറക്റ്റാണ്, അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോട്ടർ കിണറിൽ ഇറക്കിയിട്ട് നമുക്ക് ഈ കപ്പാസിറ്റർ ബോക്സ് കൊടുക്കുന്നു ഇവിടെ കാണിക്കണം. അപ്പം ഇത് ഇറക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ തെനിച്ചേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ തന്നെ തെനിച്ചേന്ന് ഇറക്കണം, അപ്പം അതൊരു പ്രയാസമാണ്. ഇനി ഇൻഷാല്ലാ ഇതോടെ കൊടുക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ മോട്ടറിൻ്റെ ഓസും വയറും എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കിണറിലേക്ക് ഇറക്കുകയാണ്. മോട്ടർ കിണറിലിറക്കി നമ്മൾ ഈ കാണുന്ന പുതിയ കയറാണ്. ഈ കിണറിൽ നോക്കുക, മൊത്തത്തിൽ 5 മോട്ടർ ഇതിലുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വേനലിൻ്റെ സമയത്ത് എല്ലായിടത്തും വെള്ളം വറ്റിയ സമയത്തും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഈ കിണറിൽ വെള്ളമുണ്ട്. ഈ വീട്ടുകാർക്കെല്ലാം അത് ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. അപ്പം വെള്ളമുള്ള വീട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളമില്ലാത്ത ആളുകൾക്ക് അത് കൊടുക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇനി നമുക്കിതിൻ്റെ കപ്പാസിറ്റർ ബോക്സ് സെറ്റ് ചെയ്യാം. ഇതാണ് മോട്ടറിൻ്റെ കപ്പാസിറ്റർ ബോക്സ്. ഇതിൽ നോക്കുക, 5 കണക്ഷൻ കൊടുക്കാനുള്ള പോയിൻ്റ് ഇതിനുണ്ടാവും. ഇതിൽ പി എന്നുള്ളടുത്ത് ഫേസും എന്നുള്ളടുത്ത് ന്യൂട്രും ഇൻപുട്ടായിട്ട് കൊടുക്കുക. പിന്നെ 6 റെഡ്, യെല്ലോ, ബ്ലൂ. ഈ കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ 3 വയറ് നമ്മൾ റെഡ്, യെല്ലോ, ബ്ലൂ എന്നുള്ള കളർ കോഡിൽ കൊടുക്കാൻ പോവാണ്. നമ്മൾ മൊത്തം കണക്ഷൻ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് ഫേസ് പി എന്നുള്ള ഇതിലാണ് കൊടുത്തിട്ടുള്ളത്, ടെസ്റ്റർ കത്തുന്നത് കാണാം. അതുപോലെ ബാക്കിയുള്ള എല്ലാം കോഡ് അനുസരിച്ച് റെഡ്, യെല്ലോ, ബ്ലൂ, ന്യൂട്രൽ. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം ഞാനിത് സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല, കാരണം വീട്ടിൽ നിന്ന് ആ കാണുന്ന വീടാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കറണ്ട് വരാനുള്ള വയർ കയ്യിലില്ലാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ മോട്ടർ ഒന്ന് ഓൺ ചെയ്യാൻ പോവാണ്. ഓൺ ചെയ്തു, ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അങ്ങനെ നമ്മളെ മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ പറയുന്ന പോലെ ഇതിൻ്റെ വയറുകൾ മാറിപ്പോവാതെ കളർ കോഡ് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാർക്കും ചെയ്യുക, അതിനുള്ള ഒരു മനസ്സ് വേണമെന്ന് മാത്രം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.